കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷാ രീതികൾ അടിമുടി പരിഷ്കരിക്കുന്നു. പി എസ് സി പരീക്ഷകൾ ഇനി മുതൽ രണ്ട് ഘട്ടമായിട്ടായിരിക്കും നടത്തുക. വാർത്തകളുടെ വിശദാംശത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. പി എസ് സി പരീക്ഷകൾ ഇനി രണ്ട് ഘട്ടമായി നടക്കും. ഈ വാർത്ത മുൻപ് വന്നതാണെങ്കിലും പി എസ് സിയുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് ഇപ്പോഴാണ്. ഐ ബി പി എസ് പരീക്ഷകൾ പോലെ രണ്ട് ഘട്ടമായാണ് പരീക്ഷ നടക്കുക. ആദ്യഘട്ടം സ്ക്രീനിംഗ് ടെസ്റ്റാണ്. ഇതിൽ വിജയിക്കുന്നവർ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് യോഗ്യത നേടുമെന്ന് പി എസ് സി ചെയർമാൻ എം കെ സക്കീർ അറിയിച്ചു. പുതിയ ഭേദഗതി നിലവിൽ വന്നതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപേക്ഷകൾ കൂടുതലായി വരുന്ന തസ്തികയിലായിരിക്കും പുതിയ പരിഷ്കരണം ബാധകമാവുക. ഡിസംബർ മുതൽ ആദ്യഘട്ടമെന്ന നിലയിൽ പുതിയ രീതിയിലുള്ള പരീക്ഷകൾ നടത്തും. സ്ക്രീനിംഗ് ടെസ്റ്റിന് ലഭിക്കുന്ന മാർക്ക് റാങ്ക് പട്ടികയ്ക്കായി പരിഗണിക്കില്ല. അന്തിമ പരീക്ഷ നടത്തി വേഗത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്നും പി എസ് സി ചെയർമാൻ അറിയിച്ചു. യു പി എസ് സി പോലുള്ള അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷ നടത്തുന്ന സംവിധാനങ്ങളുടെ മാതൃക പിന്തുടരാനാണ് ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതെന്നും പി എസ് സി ചെയർമാൻ അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പി എസ് സിയിൽ നിന്നും ഇന്ന് വന്നത് നീട്ടിവെച്ച പരീക്ഷകൾ സെപ്റ്റംബർ മുതൽ നടത്തുമെന്ന് പി എസ് സി ചെയർമാൻ പറഞ്ഞ വാർത്തയാണ്. അപേക്ഷ ക്ഷണിച്ച തസ്തികയിലേക്കുള്ള പരീക്ഷകൾ ഡിസംബർ മുതൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയുമാണ് ഇന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.